Hi friends, assalamu alaikum. Welcome to my channel. Njan innu oru fudge brownie recipe aayittanu vannirikkunnathu. Valare easy aayittu thanne namukku ellavarkkum try cheythu nokkan pattiya oru recipe aanu. Beetroot avashyamilla, stove top il thanne namukku cheythedukkam. Appo namukku engane cheyyunnu ennallathu videos ilekku pogam. Appo innu njan edukkunna ingredients oru 75 gram dark chocolate edukkunnundu. Adu pole enne 75 gram butter room temperature il ullathu. 1 cup sugar, 1/2 cup cocoa powder, പിന്നെ 1/4 cup maida, room temperature ലുള്ള 2 egg, പിന്നെ chocolate essence, ഇത്രയും ingredients ആണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള choco chips, അതൊരു 1/2 cup ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് baking powder ഉം baking soda യും ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് 75 gram dark compound 75 gram butter കൂടി ഇട്ട് മെൽറ്റ് ആക്കി എടുക്കാം ഞാൻ ഇപ്പോ മൈക്രോവേവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു 1.5 മിനിറ്റ് നമുക്ക് മൈക്രോവേവ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിലോട്ട് ഒഴിച്ച് ജസ്റ്റ് ഫ്ലെയിം വെച്ച് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബട്ടറും കോമ്പൗണ്ടും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലയോ സ്പൂണോ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ കട്ടയെല്ലാം ഉടച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ഗ്രാനുലേറ്റഡ് ഷുഗർ മതി ഗ്രാനുലേറ്റഡ് ഷുഗർ ആണെങ്കിൽ നമുക്കൊരു ച്യൂവി ബ്രൗണി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ ഒരുപാട് അതിൽ അലിയിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് നമുക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ടൈറ്റ് ആയിട്ട് വരും ഇതുപോലെ നമ്മുടെ മിക്സ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഷുഗർ ഒന്നും അതിൽ അലിഞ്ഞിട്ടില്ല ഇതിലേക്ക് നമുക്ക് എഗ്ഗ് 1/1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ജസ്റ്റ് സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അങ്ങനെ അടുത്ത എഗ്ഗും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ മിക്സും എഗ്ഗും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് എസെൻസും കൂടെ കൊടുക്കാം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാനാണ് അതില്ലെങ്കിൽ നമുക്ക് വാനില എസെൻസും കൊടുക്കാം എഗ്ഗും ഷുഗറും ബീറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം മിക്സ് ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി ടൈറ്റായി വരും അത് സാരമില്ല നല്ലപോലെ മൈദ ഇട്ട് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് കൊക്കോയും കൂടെ ഇട്ട് നല്ലപോലെ കമ്പൈൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നന്നായിട്ട് ടൈറ്റായി വരുവാണ് അപ്പോൾ അത് സാരമില്ല ബാറ്റർ നല്ല തിക്കായിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത് അങ്ങനെ ഫ്ലോറെല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഒരു സ്റ്റിക്കി ആയിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കും അത് സാരമില്ല ഷുഗറിൻ്റെ തരിതരി പോലെയൊക്കെ വരും അതാണ് ആ ബ്രൗണിയുടെ കൺസിസ്റ്റൻസി അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യോ വാൾനട്ടോ ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത് 500 ഗ്രാം റെസിപ്പിയാണ് ഇത് പക്ക നമുക്ക് ചെയ്ത് വരുമ്പോൾ 500 ഗ്രാം ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ ബ്രൗണി കൊടുക്കുന്ന 850 റേഞ്ചിലാണ് നമുക്ക് വാൾനട്ട് നമ്മൾ ഇൻസൈഡ് എന്ത് കൊടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് റേറ്റ് എടുക്കാം അപ്പോൾ ഇനി നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടത് ബേക്കിംഗ് ടൈമാണ് ബേക്കിംഗ് ടൈമും എത്ര ഡിഗ്രിയിലാണ് വെക്കേണ്ടതെന്നുള്ളതാണ് ഇനി നമുക്ക് ഇതൊരു 7 ഇഞ്ച് മോൾഡിലോ ഒരു സ്ക്വയർ മോൾഡിലോട്ടാണ് ഞാൻ ഇത് നല്ല തിക്കായിട്ടുള്ള ഈ ബാറ്റർ 7 ഇഞ്ച് ട്രെയിൽ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നാണ് അതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ബ്രൗണിയുടെ ഓർഡർ 1 kg ആണ് വരുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് ഡബിളാക്കി ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു 8 ഇഞ്ച് ടിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ബ്രൗണി ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല അപ്പോൾ അതനുസരിച്ച് നമുക്ക് 8 ഇഞ്ചിൽ കൊടുക്കുന്നതാണ് നല്ലത് 1 kg ബാറ്റർ നമുക്ക് ടിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്തെടുക്കുക എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 170 ഡിഗ്രി ഒരു 35 to 38 മിനിറ്റ്സിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഒരു 37 മിനിറ്റ്സാണ് ആയിട്ടുള്ളത് എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാത്ത ഓവൻ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവരവരുടെ ഓവൻ എങ്ങനെയാണെന്നുള്ളത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം 170 തന്നെയാണ്
ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ടെമ്പറേച്ചർ കൂട്ടിയിടരുത്, ഉൾഭാഗം വേവത്തില്ല. അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡിയായിരിക്കുകയാണ്. എനിക്ക് 37 മിനിറ്റ്സ് ആണ് ഇത് ബേക്കായി കിട്ടാനുള്ള ടൈം എടുത്തത്. നിങ്ങൾ അതിൽ കൂടുതൽ വെന്തിട്ടില്ല എന്നും പറഞ്ഞ് ടെമ്പറേച്ചറും ടൈമും കൂട്ടി വെക്കരുത്. അത് ഉൾഭാഗം വെന്തോളും. കറക്റ്റ് 37 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈസിയാണ്, കുട്ടികൾക്ക് കൂടി തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയേച്ച് എന്നോട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.